ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇരിക്കുന്ന കൊമ്പ് മുറിക്കാൻ ഇറങ്ങിയവരുടെ അവസ്ഥയാണ് ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടുകാർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. സ്വന്തം രാജ്യത്ത് എനിക്ക് തോന്നുന്നത് ഈ ആകാശത്തിന് കീഴിൽ മുസ്ലിങ്ങൾ ഏറ്റവും സുരക്ഷിതരായും സന്തോഷത്തോടുകൂടിയും ജീവിക്കുന്ന ഒരു സംസ്ഥാനം കേരളമായിരിക്കും. കാരണം അത്രയ്ക്ക് അവർ നിർഭയരാണ്, അവരെയാണ് മറ്റുള്ളവർ ഇവിടെ ഭയന്ന് ജീവിക്കുന്നത്. അവരുടെ നാവുകളിൽ നിന്നും ആയുധങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ ജനങ്ങൾ ഓടി ഒളിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ വിഭജിക്കുമ്പോൾ ഇന്ത്യയിൽ എത്ര ശതമാനം മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നുവെന്നും പാകിസ്ഥാനിൽ എത്ര ശതമാനം ന്യൂനപക്ഷങ്ങൾ ഉണ്ടായിരുന്നു എന്നും നോക്കിയാൽ മതിയാകും. ഇന്നത് എത്രയായി വർദ്ധിച്ചിട്ടുണ്ട്, പാകിസ്ഥാനിലുള്ള ന്യൂനപക്ഷം എത്ര ശതമാനം കുറഞ്ഞിട്ടുണ്ട് എന്ന് നോക്കിയാൽ മതിയാകും. ഇവിടെ ധാരാളം പെറ്റ് പെരുകിക്കൊണ്ടേയിരിക്കുന്നു, ഒരു നിയന്ത്രണവുമില്ല. പിന്നെ ആരാണ് എവിടെയാണ് അടിച്ചമർത്തപ്പെടുന്നു എന്ന് പറയുന്നത്. ഇരിക്കുന്ന കൊമ്പ് മുറിക്കാൻ ശ്രമിച്ച പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാരുടെ കുടുംബങ്ങൾ പെരുവഴിയിലേക്ക് ഇറങ്ങണം. അവരൊരു തെറ്റും ചെയ്തതുകൊണ്ടല്ല, മറിച്ച് വീട്ടിലുള്ള കുടുംബനാഥൻ എന്ത് ജോലിയാണ് ചെയ്യുന്നത്, എന്തിനാണ് ഇത്രയധികം ആയുധങ്ങൾ വീട്ടിൽ സൂക്ഷിച്ചു വെക്കുന്നത്, എന്തിനാണ് രാത്രികളിൽ മീറ്റിങ്ങുകൾക്ക് പോകുന്നത്, എന്താണ് ദിവസങ്ങളോളം വീട്ടിൽ വരാതിരിക്കുന്നത്, എവിടെ നിന്നാണ് ഈ പണം ഇത്രയധികം പ്രോപ്പർട്ടികൾ വാങ്ങിക്കൂട്ടാനൊക്കെ, ഇതൊക്കെ വീട്ടിലുള്ളവർ അറിയണം. മാതാപിതാക്കൾ ഒരു പരിധി വരെ മക്കളെ നിയന്ത്രിക്കാൻ സാധിക്കും, അതുകൊണ്ട് അവരെ കുറ്റം പറയാൻ പറ്റില്ല. ഇണകളാണെങ്കിലും അതെ, മക്കളാണെങ്കിലും അതെ, അതൊക്കെ ശരി തന്നെയാണ്. അപ്പോ അവരെ ഉണ്ടാക്കി തീർക്കുന്ന ഏതു ഭവിഷ്യത്തും അനുഭവിക്കാൻ ഓരോരുത്തരും ബാധ്യസ്ഥർ തന്നെയാണ്. കാരണം അവരീ രാജ്യത്തെ ഒറ്റുകൊടുത്തതിന്റെ പങ്ക് കൊണ്ടുവന്ന് ഈ കുടുംബാംഗങ്ങൾക്കും തീറ്റിച്ചിട്ടുണ്ട്, അവരെയും ഊട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് പുറത്തിറങ്ങുമ്പോൾ, വീട് വിട്ട് എല്ലാം കെട്ടിപ്പറക്കി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, അതല്ലെങ്കിൽ ഉടുതുണിയോടുകൂടി പുറത്തിറങ്ങുമ്പോൾ, നമുക്ക് മനുഷ്യനായതുകൊണ്ട് നമുക്ക് മനുഷ്യത്വം തോന്നുന്നു, വിഷമം തോന്നുന്നു. പക്ഷെ അതിന്റെ ആവശ്യമേ ഇല്ല എന്നാണ് എനിക്കിപ്പോ തോന്നുന്നത്. പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കളെ എന്നെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് 2022 സെപ്റ്റംബർ 23 പോപ്പുലർ ഫ്രണ്ടിന്റെ മിന്നൽ ഹർത്താൽ. മുൻകൂർ അനുമതിയില്ലാതെ ഹർത്താൽ നടത്തിയതിനും KSRTC ബസ്സുകളടക്കം നശിപ്പിച്ച് 5.20 കോടി. എന്തായിരുന്നു ഇവരിവിടെ അഴിഞ്ഞാടിയത്? കേരളമാണോ ഇന്ത്യയാണോ, ഈ ലോകം മുഴുവനും ഞങ്ങളുടെ കൈക്കുമ്പിളിലാണ് എന്ന രൂപത്തിലായിരുന്നു ഇവരുടെ അഹങ്കാരങ്ങൾ അത്രയും. എടാ, നീയൊക്കെ മരണാനന്തര ക്രിയകൾക്കു വേണ്ടി വാങ്ങിവെക്കുന്ന അരിയോ മലരോ പയറോ ഒക്കെ വാങ്ങി റെഡിയാക്കി വെച്ചോ. ക്രിസ്ത്യാനികളെ, നിങ്ങളെ ഞങ്ങൾ മറന്നെന്ന് വിചാരിച്ച് വിഷമിക്കല്ലേ, കുറച്ച് കുന്തിരിക്കം കൂടി കരുതിക്കോ. എന്താണ് ഇവർ വിചാരിച്ചത്? 2047 ഇസ്ലാമിക രാജ്യം സ്വപ്നം കണ്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ വളരെയധികം ആഗ്രഹിച്ച് സ്വപ്നം കണ്ട ആളുകളൊക്കെ ഇന്ന് എവിടെയാണ്? RSS-കാരന്റെ വീടിന്റെ വാട്സപ്പ് ലൊക്കേഷൻ തപ്പിപ്പോയില്ലേ? ഇപ്പോ നിങ്ങളുടെ വീടുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ RSS-കാരന്റെ വീടുകൾ നോക്കി നടന്നതാ? നിങ്ങളുടെ വീടുകൾ ഇപ്പോൾ പോയി. വരുത്തിയതിനുമാണ് ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തു. നേതാക്കളുടെയും പ്രവർത്തകരുടെയും വീടുകൾ ജപ്തി ചെയ്താലും താമസക്കാരെ ഇറക്കിവിടില്ലെന്ന് റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. അത് ഇവർക്കു മാത്രമുള്ള നിയമമാണോ അതോ ഈ ജപ്തി ചെയ്യുന്ന എല്ലാ ആളുകൾക്കും ഇത് തന്നെ ആയിരിക്കുമോ നിയമം എന്നത് കണ്ടു തന്നെ അറിയാം. രാജ്യദ്രോഹികൾക്കു മാപ്പില്ല. ഏതാളായിരുന്നാലും ഏത് തരം ഹർത്താലുകളായിരുന്നാലും ശരി, പൊതുമുതൽ നശിപ്പിക്കുന്ന രാജ്യദ്രോഹികൾക്ക് മാപ്പ് കൊടുക്കാൻ പാടില്ലല്ലോ. കാര്യങ്ങളിൽ കോടതിയുടെ തീരുമാനം അനുസരിച്ചാകും നടപടി. 2 ആഴ്ചയ്ക്കുള്ളിൽ പോപ്പുലർ ഫ്രണ്ട് നേതൃത്വം നഷ്ടപരിഹാരം കെട്ടിവയ്ക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടെങ്കിലും അവർ അംഗീകരിച്ചില്ല. തുടർന്ന് സർക്കാരിനോട് സ്വത്ത് കണ്ടുകെട്ടാൻ കോടതി നിർദ്ദേശിച്ചു, എന്നാൽ നടപടി വൈകി. ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി വി വേണുവിന് കോടതിയിൽ ഹാജരായി മാപ്പ് പറയേണ്ടി വന്നു. ജനുവരി 15 മുൻപ് കണ്ടുകെട്ടൽ പൂർത്തിയാക്കുമെന്ന് വേണു ഉറപ്പു നൽകിയെങ്കിലും അത് നടന്നില്ല. 23 നടപടികളുടെ റിപ്പോർട്ട് നൽകണമെന്ന് കോടതി താക്കീത് ചെയ്തു. തുടർന്നാണ് സർക്കാർ ഉണർന്നത്. കേസ് വീണ്ടും 24 പരിഗണിക്കും. 24 മുമ്പ് നടപടി പൂർത്തിയാക്കാനാണ് അതിവേഗ നടപടികൾ.
സമരത്തിന്റെ പേരിൽ പൊതുമുതൽ നശിപ്പിക്കുന്നവർക്കെല്ലാം പാഠമാണ് ഈ കേസും ഹൈക്കോടതി നടപടികളും. സമയബന്ധിതമായി ഏറ്റെടുക്കൽ പൂർത്തിയാക്കാൻ ലാൻഡ് റവന്യൂ കമ്മീഷണർ ടി വി അനുപമ ഇന്നലെ ഉച്ചയ്ക്ക് ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകി. ഉടൻ റവന്യൂ ഡെപ്യൂട്ടി കളക്ടർമാരുടെ നേതൃത്വത്തിൽ നടപടി തുടങ്ങി. 23 ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകേണ്ട സാഹചര്യം കണക്കിലെടുത്താണ് നടപടി വേഗത്തിലാക്കിയത്. ആഭ്യന്തര വകുപ്പിൽ നിന്ന് നേതാക്കളുടെ വിവരങ്ങൾ ശേഖരിച്ചാണ് നടപടി. ഈ വിവര കൈമാറ്റം വൈകിയതായിരുന്നു പ്രശ്നങ്ങൾക്ക് കാരണം. ഇത് കിട്ടിയതോടെ റവന്യൂ വകുപ്പിന് അതിവേഗ നടപടികൾ എടുക്കാൻ കഴിഞ്ഞു. പോപ്പുലർ ഫ്രണ്ടിന്റെ സംസ്ഥാന ജില്ലാ നേതാക്കളായിരുന്നവരുടെയും പ്രവർത്തകരുടെയും സ്വത്തുക്കൾ കണ്ടുകെട്ടിയിട്ടുണ്ട്. എൻഐഎ അറസ്റ്റ് ചെയ്ത സംസ്ഥാന ജനറൽ സെക്രട്ടറി അബ്ദുൾ സത്താറിന്റെ കൊല്ലം ആദിനാട് വില്ലേജിലെ പുന്നക്കുളത്തുള്ള സ്ഥലവും വീടും കണ്ടുകെട്ടിയവയിൽപ്പെടുന്നു. സത്താറിന്റെ മാതാപിതാക്കളും ഭാര്യയും മക്കളും വീട്ടിലുണ്ടായിരുന്നു. തിരുവനന്തപുരം ജില്ലയിൽ 4 പേരുടെ വസ്തുക്കൾ കണ്ടുകെട്ടി. പത്തനംതിട്ട കോട്ടയം ജില്ലകളിൽ 3 പേരുടെ വീതവും ഇടുക്കിയിലും എറണാകുളത്തും 6 വീതവും നേതാക്കളുടെ സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത്. ആലുവയിൽ പോപ്പുലർ ഫ്രണ്ട് ജില്ലാ കമ്മിറ്റി ഓഫീസ് അടക്കം റവന്യൂ അധികൃതർ അളന്നുതിട്ടപ്പെടുത്തി റിപ്പോർട്ട് തയ്യാറാക്കി. തൃശൂർ ജില്ലയിൽ ഈ ജപ്തി ചെയ്യാൻ വേണ്ടി വന്ന പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ കുടുംബാംഗങ്ങളുടെ അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്കൂ. വൃദ്ധരുണ്ടാകും, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾ ഒരുപക്ഷെ ഉണ്ടാകാം. മക്കൾ ജയിലിലായി, കിടപ്പാടം നഷ്ടപ്പെടുകയും ചെയ്തു. രാജ്യദ്രോഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന, ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഇതൊരു പാഠമായിരിക്കണം. ജപ്തി ചെയ്യുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംസ്ഥാന സർക്കാരും സംസ്ഥാന പോലീസും ഒക്കെ അന്വേഷിച്ചിട്ട് പോപ്പുലർ ഫ്രണ്ടിന്റെ കീഴിൽ സമ്പത്തൊന്നും ഇല്ല എന്നായിരുന്നു തള്ളിമറിച്ചിരുന്നത്. എല്ലാവരും വാടകയ്ക്കാണത്രേ. ആഹാ, പോപ്പുലർ ഫ്രണ്ടിന്റെ ഈ 4-5 ലക്ഷം ജനങ്ങൾ വന്നത്, അതിലെ നേതാക്കന്മാർ ഒരുപാടുണ്ടല്ലോ. ഏരിയയും ജില്ലയും സംസ്ഥാനവും ഒക്കെ ആയിട്ട് ഇവരെല്ലാവരും വാടകയ്ക്കായിരുന്നു. പക്ഷേ ഹൈക്കോടതി ഒന്ന് കണ്ണുരുട്ടിയപ്പോൾ ഇവരുടെ സമ്പത്തുകളൊക്കെ ദാ ഇളകി വരുന്നു. നാഗപ്പള്ളിയിൽ നിരോധിത പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായിരുന്ന അബ്ദുൾ സത്താറിന്റെ വീടും സ്ഥലവും ജപ്തി ചെയ്തു. അബ്ദുൾ സത്താറിന്റെ പേരിൽ കരമൊടുക്കുന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ ദക്ഷിണ മേഖല ഓഫീസ് കെട്ടിടം ജപ്തി ചെയ്യുന്ന കാര്യം. പോപ്പുലർ ഫ്രണ്ടിന്റെ ദക്ഷിണ മേഖല കെട്ടിടം സത്താറിന്റെ വകയായിരുന്നു. സത്താറിന്റെ പേരിലായിരുന്നു ടാക്സ് അടച്ചിരുന്നത്. റവന്യൂ വകുപ്പ് നിയമോപദേശം തേടിയിട്ടുണ്ട്. കരുനാഗപ്പള്ളി തഹസിൽദാറുടെ നേതൃത്വത്തിലുള്ള റവന്യൂ സംഘമാണ് ജപ്തി നടപടികൾ കൈക്കൊണ്ടത്. ഇവരെ സഹായിക്കാനായി കരുനാഗപ്പള്ളി പോലീസും PWD ഉദ്യോഗസ്ഥരും എത്തിയിരുന്നു. പോപ്പുലർ ഫ്രണ്ടിന്റെ ഹർത്താലിലുണ്ടായ നാശനഷ്ടങ്ങളുടെ നഷ്ടപരിഹാര തുകയായ 5,20,00,000 രൂപ കെട്ടിവെക്കണമെന്ന് കാട്ടി പോപ്പുലർ ഫ്രണ്ടിന്റെ സെക്രട്ടറിയായിരുന്ന അബ്ദുൾ സത്താറിന് നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ പണം കെട്ടിവെക്കാൻ തയ്യാറായിരുന്നില്ല. ഇതേസമയം ജപ്തി നടപടിക്ക് സർക്കാർ നടപടി സ്വീകരിച്ചിരുന്നില്ല. 6 മാസത്തെ സാവകാശം ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ അടിയന്തരമായി ജപ്തി നടപടി കൈക്കൊള്ളാനാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ലാൻഡ് റവന്യൂ കമ്മീഷൻ ഇറക്കിയ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ജപ്തി നടപടി ആരംഭിച്ചത്. ലേല നടപടികളും അടിയന്തരമായി പൂർത്തിയാക്കുമെന്ന് തഹസിൽദാർ പറഞ്ഞു. മറ്റു തുടർ നടപടികൾ, നമ്മുടെ കരുനാഗപ്പള്ളി താലൂക്ക് 2 വ്യക്തികളിൽ ഒരു വ്യക്തിക്കാണ് ഈ വസ്തു, സ്ഥാവര വസ്തു ഉള്ളത്. അദ്ദേഹത്തിന്റെ ഈ സ്ഥാവര വസ്തു അടുത്ത ലേലം വളരെ വേഗത്തിൽ തന്നെ ലേല നടപടികൾ ആരംഭിക്കുകയും ലേല നടപടികൾക്ക് വേണ്ടി വീടിന്റെ വിസ്തീർണം PWD അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇന്ന ദിവസം ഞങ്ങളോടൊപ്പം തന്നെ വന്ന് തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ വാല്യുവേഷൻ റിപ്പോർട്ട് നാളെ ലഭിക്കും. അതിനനുസരിച്ച് വീടും സ്ഥലവും കൂടെ ചേർത്ത് വളരെ വേഗത്തിൽ തന്നെ ലേല നടപടികൾ നടത്തുന്നതായിരിക്കും. കരുനാഗപ്പള്ളി പുതിയകാവിലെ ആദിനാട് വില്ലേജ് ഓഫീസ് പരിധിയിൽ വരുന്ന 18 സെന്റ് ഭൂമിയും വീടും ജംഗമ വസ്തുക്കളുമാണ് ജപ്തി ചെയ്തത്. അബ്ദുൾ സത്താറിന്റെ പേരിൽ തന്നെ കരമെടുക്കുന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ കരുനാഗപ്പള്ളി പുതിയകാവിൽ പ്രവർത്തിച്ചിരുന്ന ദക്ഷിണ മേഖല ഓഫീസ് കൂടി ജപ്തി ചെയ്യുന്ന കാര്യവും. ഇതാണ് മര്യാദയ്ക്ക് ജീവിച്ചിട്ടില്ലെങ്കിൽ അരിയും മലരും കുന്തിരിക്കവും മാത്രമല്ല വീടിന്റെ താക്കോലുകൂടി കയ്യിൽ കരുതണം. ജപ്തി ചെയ്യാൻ വേണ്ടിയിട്ടേ ഓഫീസേഴ്സ് വരുമ്പോൾ അവരുടെ കയ്യിൽ കൊടുത്തിട്ട് ടാറ്റ കൊടുത്തിട്ട് പോകുന്നതിന് വേണ്ടി ഇവർ ഈ നാടിനെ മുച്ചൂടും മുടിപ്പിക്കാൻ പ്രതിജ്ഞയെടുത്തിറങ്ങി തിരിച്ചവരായതുകൊണ്ട് ഇവർ ഇത് 100-ൽ 100% അർഹിക്കുന്നു. നന്ദി.